نازنین ناز نکن، درد و کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്റഗ്രേഷൻ ഡേ വണ്ണിന്റെ ചോദ്യ പേപ്പർ ഇവിടെ വന്നിട്ടുണ്ട്. വായിക്കാൻ എഴുതാം അല്ലെ. വെളുത്ത നിറവും ചുവന്ന കണ്ണുകളുമുള്ള കിങ്ങിണി മുയൽ നീലിമലക്കാട്ടിൽ താമസിച്ചിരുന്നു. കിങ്ങിണി മുയലിന്റെ സുഹൃത്തായിരുന്നു ചിന്നൻ കുരങ്ങൻ. നാട്ടിലെ കൃഷിത്തോട്ടത്തിൽ നല്ല മധുരമുള്ള കാരറ്റ് കിട്ടും, നമുക്ക് അങ്ങോട്ട് പോയാലോ? കിങ്ങിണി ചിന്നനോട് ചോദിച്ചു. വേണ്ട കിങ്ങിണി, നാട്ടുകാർ പിടിച്ച് കൂട്ടിലിടും, ചിന്നൻ പറഞ്ഞു. ചിന്നൻ പറഞ്ഞത് കേൾക്കാതെ കിങ്ങിണി നാട്ടിലെ തോട്ടത്തിലെത്തി. കൃഷിക്കാരൻ വെച്ചിരുന്ന ഗണിയിൽ വിട്ടു. രക്ഷിക്കണേ, കിങ്ങിണി മുയൽ നിലവിളിച്ചു. ആരും വന്നില്ല. ഏറെ നേരം കഴിഞ്ഞ് കിങ്ങിണി മുയലിനെ അന്വേഷിച്ചു വന്ന ചിന്നൻ ആ കാഴ്ച കണ്ടു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കെണിയിൽ പെടുമെന്ന്? ചിന്നൻ ചോദിച്ചു. കിങ്ങിണിക്ക് സങ്കടമായി. ആ, രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴി നോക്കാം, ചിന്നൻ പറഞ്ഞു. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവിത. അപ്പൊ ഈ കഥ നല്ലോണം വായിച്ചു നോക്കാം. നമ്മള് അത് നല്ലോണം വായിച്ചു നോക്കുക, എന്നിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരവിത്. കിങ്ങിണി മുയൽ താമസിച്ചത് എവിടെയാണ്? നീലിമലക്കാട്ടിലാണ് താമസിച്ചത്. അടുത്തത്, കിങ്ങിണി മുയലിന്റെ കൂട്ടുകാരൻ ആരായിരുന്നു? ചിന്നൻ കുരങ്ങനായിരുന്നു. ഇനി അടുത്തതോ, നാട്ടിലെ തോട്ടത്തിലേക്ക് പോകാമെന്ന് കിങ്ങിണി മുയൽ പറഞ്ഞത് എന്തിനാണ്? മധുരമുള്ള കാരറ്റ് കിട്ടുന്നതുകൊണ്ട് അല്ലേ. തോട്ടത്തിലെത്തിയ കിങ്ങിണി മുയലിന് എന്ത് സംഭവിച്ചു? കൃഷിക്കാരൻ വെച്ച ആ ഒരു കെണിയിൽ അങ്ങോട്ട് പെട്ടുകട്ടുപോയി അല്ലേ. കഥയ്ക്ക് ഉചിതമായ തലക്കെട്ട് കൊടുക്കുക. ഈ കഥയ്ക്ക് ഉചിതമായ തലക്കെട്ട് എന്താണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് നല്ലൊരു തലക്കെട്ടിന് കൊടുക്കുക. വാഹനങ്ങൾ പലവിധം. മാനസയ്ക്കൊരു മോഹം യാത്ര പോകണം, കൂട്ടുകാരെ കൂടെ കൂട്ടണം, നാടെല്ലാം ചുറ്റി കാണണം. ഏത് വാഹനത്തിൽ പോകും? എല്ലാ വാഹനങ്ങളും യാത്രക്ക് ഉപയോഗിക്കാറുണ്ടോ? താഴെ കൊടുത്ത വാഹനങ്ങൾ ചിത്രങ്ങൾ നോക്കൂ. യാത്രക്ക് ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറേ വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ യാത്രക്ക് ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് ചുറ്റും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വട്ടം വരയ്ക്കാൻ വേണ്ടി പറയണം. അപ്പം നമുക്ക് എന്ത്, യാത്രക്ക് ഉപയോഗിക്കാത്ത വാഹനങ്ങൾക്ക് വട്ടം വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ടോ, വാഹനങ്ങളെ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങളെ പട്ടികപ്പെടുത്തുക, യാത്രയ്ക്ക് ഉപയോഗിക്കാത്തതിനെ പട്ടികപ്പെടുത്തുക. യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് സൈക്കിള്, ഹെലികോപ്റ്റർ, തോണി, കാറ്, ഓട്ടോറിക്ഷ ഒക്കെ നമുക്ക് എഴുതാം. ഉപയോഗിക്കാത്തത് ലോറി, ട്രാക്ടർ, JCB പോലത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കത് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് കടങ്കഥ. കടങ്കഥ എന്തായാലും വരും, നമ്മൾ പറഞ്ഞാലേ. കടങ്കഥ നോക്കൂ. ആളെ കയറ്റും, ചരക്കു കയറ്റും, കടലിലൂടെ പോകും ഞാൻ കപ്പൽ. അങ്ങനെ കടങ്കഥകൾ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കാലില്ല പന്തൽ ആകാശമാണ്, നിറമില്ല മണമില്ല രുചിയില്ല ഗുണമുണ്ട്, വേണം ഞാൻ എല്ലാവർക്കും വേണ്ടുവോളം, അത് നമുക്കറിയാം അല്ലേ. അത് കഴിഞ്ഞ് സൈക്കിൾ ഉത്തരമായി വരുന്ന കടങ്കഥ സ്വന്തമായി തയ്യാറാക്കാൻ വേണ്ടി പറയാണ്. അപ്പം നമുക്ക് ഇഷ്ടം ഏത് വേണമെങ്കിലും തയ്യാറാക്കാം അല്ലേ. സൈക്കിൾ ഉത്തരമായി കിട്ടിയാതി. അപ്പോൾ ഇവിടെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടും. അതെന്ത് ചെയ്യാം, സൈക്കിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് പ്രവർത്തനം നാല്, യാത്ര പോകാം. മാനസയും കൂട്ടുകാരും യാത്ര പോകാൻ തീരുമാനിച്ചു. 2024 April 15 യാത്ര. കലണ്ടർ നോക്കി ഉത്തരം എഴുതൂ. അപ്പോൾ April 15 ഏത് ദിവസമാണ്? April 15 നേരമുള്ള കൂക്ക തിങ്കളാണ്. April മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് നോക്കാം. 30 ദിവസങ്ങളുണ്ട്. 31 ദിവസങ്ങളുള്ള മാസങ്ങൾ ഏതൊക്കെയാണ്? ജനുവരി, മാർച്ച്, മെയ്, ജൂലൈ, ആഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ. കലണ്ടറിൽ നിന്നും ഒരു സംഖ്യാ പാറ്റേൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യാ പാറ്റേൺ എടുക്കുക, എടുത്തെഴുതുക. അടുത്ത് നോക്കാം നമുക്ക് പ്രവർത്തനം 5, ജലമലിനീകരണം. യാത്രയിൽ മാനസയും കൂട്ടുകാരും ഒരു പുഴ കണ്ടു. പുഴയോരത്ത് അവർ കണ്ട കാഴ്ചകൾ നോക്കൂ എന്നാണ്. ഇവിടെ ഒരു പുഴ കാണുന്നുണ്ട്, പുഴയോരത്ത് കണ്ട കാഴ്ചകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ജലസ്രോതസ്സുകൾ മലിനമാകുന്ന 3 സന്ദർഭങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വാഹനങ്ങൾ കഴുകുന്നത്, അതുപോലെ തന്നെ മൃഗങ്ങളെ കഴുകുന്നത്, പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത്, കുപ്പികൾ വലിച്ചെറിയുന്നത്, അതേപോലെ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കുക അല്ലേ. ഇനി അടുത്തതോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പ്രദേശത്തെ 2 ജലസ്രോതസ്സുകളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. കിണറ്, പുഴ അല്ലേ, ഇതൊക്കെ നമുക്ക് എഴുതാം, ഇതൊക്കെ നമുക്ക് അറിയാനാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ വളരെ ഈസി ആയിരുന്നു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നല്ല ഫുള്ള് മാർക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, സീ യു, ടാറ്റാ.